മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിൽ ആർപ്പുക്കര സ്വദേശി സുവിശേഷകൻ കെ ടി ബാബുവിന്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. പാപമംഗിലമായ ജീവിത വഴികളിൽ വീണ് പട്ടുപോയേക്കുമായിരുന്ന ഒരു ജീവിതമായിരുന്നു 90s മുൻപ് വരെ ബാബു എന്ന യൗവനക്കാരൻ്റെത്. മദ്യവും മയക്കുമരുന്നും ദുർനടപ്പുകളും സമാസമം ഇഴചേർന്ന അന്ധകാര ജീവിതപാതകളിൽ നിന്നും സമാധാനത്തിനായി അലഞ്ഞ പല പല വഴികൾക്കൊടുവിൽ 1990s യേശുക്രിസ്തുവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞ കെ ടി ബാബു എന്ന വ്യക്തിയുടെ രൂപാന്തരം ആരെയും പ്രചോദിപ്പിക്കുന്നതാണ്. എൻ്റെ പേര് കെ ടി ബാബു. ഞാൻ ജനിച്ചത് കോട്ടയം ജില്ലയിൽ ആർപ്പുകര എന്ന സ്ഥലത്താണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എന്നാൽ ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ലാതെയായിരുന്നു എൻ്റെ ചെറുപ്രായത്തിലെ ജീവിതം. ഒരു 14-15 വയസ്സൊക്കെയുള്ളപ്പോൾ മുതൽ ഞാൻ മദ്യപാനം ആരംഭിച്ചു. ഒരു 17 വയസ്സൊക്കെയുള്ളപ്പോൾ ഞാൻ കുടിച്ചില്ലെങ്കിൽ എന്നെ വിറയ്ക്കുമായിരുന്നു. അങ്ങനെ തികഞ്ഞൊരു മദ്യപാനിയായി തീർന്നു. അതുകൊണ്ട് സ്കൂൾ ജീവിതം ഒന്നും നന്നായി സ്കൂളിൽ പോകാനോ പഠിക്കാനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ജീവിതത്തിൽ ധാർമ്മികമായി വളരെ മോശമായ സാഹചര്യത്തിലാണ് ഞാൻ ജീവിച്ചു വന്നത്. ക്രൈസ്തവ ആചാരപ്രകാരം പള്ളികളിൽ പോയി നീന്തേണ്ടടുത്ത് നീന്തിയും മുത്തേണ്ടടുത്ത് മുത്തിയും മെഴുതിരി കത്തിക്കേണ്ടടുത്ത് മെഴുതിരി കത്തിച്ചുമൊക്കെ എൻ്റെ കാലം കഴിച്ചുകൂട്ടി. എന്നാൽ അതൊന്നും എൻ്റെ ജീവിതത്തിൽ യാതൊരു പ്രയോജനം ഉണ്ടായില്ല. എൻ്റെ സ്നേഹിതർ എന്നോട് പറഞ്ഞു, നീ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിട്ട് ശരിയാകാത്ത കൊണ്ടാണ്, അതുകൊണ്ട് നീ ഹിന്ദുവായിട്ട് ജീവിക്കാൻ. എൻ്റെ സ്നേഹിതർ ഒക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ദീർഘവർഷങ്ങൾ പിന്നെ ഹിന്ദുവായിട്ട് ജീവിച്ചു. കെട്ടും കെട്ടി പലതവണ ശബരിമലയ്ക്ക് പോയി. ശബരിമലയ്ക്ക് പോകുമ്പോൾ എല്ലാവരും ഞാൻ എൻ്റെ കൂടെയുള്ള എല്ലാവരും തോൾ സഞ്ചിക്കാത്ത അവലും മലരും ശർക്കരയൊക്കെ നിറയ്ക്കുമ്പോൾ ഞാൻ അപ്പോഴും 2-3 കുപ്പി ബ്രാണ്ടിയും ചാരയൊക്കെ നിറച്ചുകൊണ്ടാണ് പോകുന്നത്. കാരണം ഞാൻ കുടിച്ചില്ലെങ്കിൽ വിറയ്ക്കും. അങ്ങനെ വളരെ ചെറുപ്രായത്തിൽ തന്നെ ജീവിച്ച ഞാൻ ഹൈന്ദവ ആചാരപ്രകാരം ജീവിച്ചിട്ട് എനിക്ക് യാതൊരു സമാധാനം ഉണ്ടായില്ല, യാതൊരു വ്യത്യാസവും ജീവിതത്തിൽ ഉണ്ടായില്ല. അങ്ങനെ വീണ്ടും ഞാൻ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടു. അങ്ങനെ വീണ്ടും ഞാൻ മാവേലിക്കുള്ള ശുഭാനന്ദാശ്രമത്തിൽ 1 വർഷത്തോളം സന്യാസ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ചു. അവിടെ തന്നെ സന്യാസിമാരോടൊപ്പം അവിടെ പ്രാർത്ഥനയ്ക്കും ഭജനയ്ക്കും ഒക്കെ സമയം കണ്ടെത്തി. 1 വർഷത്തോളം അതിന് സമയം ചെലവഴിച്ചു. എന്നാൽ അവിടെയും എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ സമാധാനം ലഭിച്ചില്ല. ബാബുവിൻ്റെ ജീവിതത്തിലെ വ്യർത്ഥബോധ്യങ്ങൾക്കും അന്ധകാരത്തിൻ്റെയും പൈശാചികമായ പ്രവർത്തനങ്ങളുടെയും ആവരണങ്ങൾക്കുമേൽ ക്രിസ്തുവിൻ്റെ വെളിച്ചം ഉദിച്ചത് വഴിപോകനായ ഏതോ ഒരു സഞ്ചാര സുവിശേഷകരിലൂടെ ആയിരുന്നു. ജീവിക്കണോ മരിക്കണോ എന്ന തിട്ടമില്ലാതെ ദുർനടപ്പുകളുടെ ലോകത്ത് മ്ലേച്ഛതകളുടെ കുത്തരങ്ങായിരുന്ന സ്വന്തം ജീവിതം യേശുവിനായി സമർപ്പിക്കപ്പെട്ടതു മുതൽ ബാബുവിൻ്റെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കുവാൻ തുടങ്ങി. സമാധാനത്തിന് വേണ്ടി ഒരു സാധാരണ മനുഷ്യൻ പോകാവുന്ന എല്ലാ മാർഗത്തിലൂടെ പോയി. എന്നാൽ അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനവും വരുത്തിയില്ല. എന്നാൽ അങ്ങനെ ഇരിക്കെ 1990 December 23 ഒരു സഹോദരൻ എന്നോട് യേശുക്രിസ്തുവിനെക്കുറിച്ചും യേശുക്രിസ്തുവിൽ കൂടിയുള്ള പാപമോചനത്തെക്കുറിച്ചും എന്നോട് ഇങ്ങനെ പറഞ്ഞു, യേശു എൻ്റെ പാപം ക്ഷമിച്ചാൽ എനിക്ക് സമാധാനം വരും, എൻ്റെ ജീവിതത്തിലെ പാപമാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രധാന കാരണമെന്ന് ആ സഹോദരൻ എന്നോട് പറഞ്ഞു. ഈ സഹോദരൻ്റെ വാക്ക് കേട്ടപ്പോൾ ആദ്യം എനിക്ക് നല്ല ദേഷ്യമാണ് തോന്നിയത്. ഞാൻ ആ സഹോദരൻ്റെ ആദ്യം കുറച്ച് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. എന്നാൽ അതിനുശേഷം ആ സഹോദരൻ എന്നോട് യേശുക്രിസ്തുവിൽ കൂടിയുള്ള പാപമോചനത്തെക്കുറിച്ച് പറഞ്ഞു. ഞാനിപ്പോൾ ചിന്തിച്ചൊരു കാര്യം, ഇത്രമാത്രം പാപം ചെയ്ത ഇതുപോലെ മദ്യപിച്ച് നടക്കുന്ന എൻ്റെ പാപം യേശു ക്ഷമിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് അത്ര കണ്ടങ്ങ് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ സഹോദരൻ പറഞ്ഞു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കൽ ക്രിസ്തുവും നമ്മുടെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചത് എന്ന് ആ സഹോദരൻ എന്നോട് പറയാനിടയത്തുള്ളത്. ആ സഹോദരൻ്റെ ആ വാക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു രൂപാന്തരം വരുത്തുവാനിടയത്തുള്ളത്. അങ്ങനെ 1991 January 27 നീലിമംഗലം ആറ്റിൽ മുങ്ങി സ്നാനപ്പെടുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. 1991 നീലിമംഗലം കടവിൽ സ്നാനമേറ്റ ബാബു മാനസാന്തരത്തിന്റെ പടവുകളിലൂടെ ഒരു പുതുജീവിതം സ്വന്തമാക്കി.
മദ്യപാനികൾക്കിടയിലും സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടവർക്കിടയിലും തൻ്റെ സാക്ഷ്യവും പ്രബോധനങ്ങളുമായി ബാബു കടന്നു ചെല്ലുന്നു. 1990 ഡിസംബർ 23-ാം തീയതി യേശുവിനെ എൻ്റെ രക്ഷാം കർത്താവായി സ്വീകരിച്ചതോടുകൂടി എൻ്റെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ പാപങ്ങളും യേശു എന്നെ ക്ഷമിക്കുകയും എൻ്റെ ജീവിതത്തിൽ വലിയ രൂപാന്തരം ഉണ്ടാകുകയും ചെയ്യാനിടയിൽ ഞാൻ പറഞ്ഞത് മദ്യപിച്ച് ലഭിക്കുന്ന സമാധാനത്തിനേക്കാൾ മദ്യപിച്ച് ലഭിക്കുന്ന സമാധാനം ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ മദ്യത്തിൻ്റെ ലഹരി ഇറങ്ങുമ്പോൾ ആ നമുക്ക് പിന്നെയും സമാധാനക്കേടാണ്, പിന്നെയും നമുക്ക് പ്രശ്നമാണ്. എന്നാൽ മദ്യപിക്കാതെ അല്പം പോലും കുടിക്കാതെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ സമാധാനം അനുഭവിച്ചത് ദീർഘവർഷങ്ങൾക്ക് ശേഷം ആദ്യമായി സമാധാനം അനുഭവിച്ചത് 1990 ഡിസംബർ 23-ാം തീയതിയാണ്. ആ ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മറക്കാൻ കഴിയാത്ത ദിവസമാണ്. യേശു എനിക്ക് വേണ്ടി കൂടിയാണ് മരിച്ചത്, എൻ്റെ പാപത്തിന് വേണ്ടി കൂടിയാണ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കാനും യേശുവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കാനും ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞത് 91 ജനുവരി 27-ാം തീയതി ഞാൻ സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടതിന് ശേഷം കേരളത്തിലെ പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ചു. ഞാൻ രക്ഷിക്കപ്പെട്ട കാലം മുതലുള്ള എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം എന്നെപ്പോലെ മദ്യത്തിലും മറ്റ് ലഹരിയിലും കഴിയുന്ന ആളുകളെ എങ്ങനെയെങ്കിലും ചിലരെ കൂടി ഈ യേശുവിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒറ്റ ചിന്തയോടെയായിരുന്നു ഞാൻ ജീവിച്ചത്. വിശ്വാസ വഴികളിൽ വന്നതിനെ തുടർന്ന് വചനപഠനം പൂർത്തീകരിച്ച് ഇടുക്കി വയനാട് മലയോര പ്രദേശങ്ങളിൽ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി ബാബു. 2002 ദൈവം നൽകിയ ദർശനത്താൽ കുറവിലങ്ങാട് കേന്ദ്രീകരിച്ച് സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇവിടെ കുറവിലങ്ങാട്ട് വന്നത് 2002 കുറവിലങ്ങാട്ട് വന്ന് താമസം തുടങ്ങി. ഇവിടെ താമസിക്കാൻ വന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. ദീർഘനാളുകളായിട്ട് ആരും നമ്മുടെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല. നമ്മൾ പോയി പ്രാർത്ഥിക്കാൻ ചെല്ലുന്നിടത്ത് നമ്മളെ ഒരു വീടുകൾ കയറ്റാതെ, കാരണം കുറവലങ്ങാടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കത്തോലിക്കരുടെ ഏറ്റവും ഔജ്ഞത്തിൽ നിൽക്കുന്ന സ്ഥലമാണ്, ഏറ്റവും അവരുടെ ഏറ്റവും വലിയ അഭിമാനമായി നിൽക്കുന്ന സ്ഥലമാണ് കുറവലങ്ങാട്. ക്രൈസ്തവ പാരമ്പര്യം അനുസരിച്ച്, ക്രൈസ്തവ ചരിത്രമനുസരിച്ച് തോമസ് ലീഗ കേരളത്തിൽ വന്ന് 4 കുടുംബത്തെ ക്രിസ്ത്യാനികളാക്കിയെന്ന് പറയപ്പെടുന്ന 4 കുടുംബം ഈ കുറവലങ്ങാട്ട് നിന്നുള്ളതാണ്. കള്ളി, കാളികാവ്, ശങ്കരപുരി, പകലമറ്റ, ഈ 4 കുടുംബത്തിൽപ്പെട്ട 4 ബ്രാഹ്മണന്മാരെ ക്രിസ്ത്യാനികളാക്കി എന്നുള്ളതാണ് സഭാചരിത്രം പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഈ സ്ഥലത്ത് ഞാൻ വന്ന് സുവിശേഷ വേലയ്ക്ക് വന്നു. ഇവിടെ 3 മാസത്തോളം പ്രവർത്തിച്ചിട്ടും ഒരു വീട്ടിൽ പോലും നമുക്ക് കയറി ഒരു സുവിശേഷം പറയാനോ ഒരു പ്രാർത്ഥിക്കാനോ ഉള്ളൊരു അവസരം ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിലെ മാനസരോഗിയായി നടന്ന ജെസി എന്ന് പറയുന്ന സഹോദരി അർത്ഥനഗ്നയായി വസ്ത്രം ധരിച്ച് സുബോധമില്ലാതെ പാട്ടും പാടി നടന്ന സഹോദരിയെ കണ്ടെത്തി പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്നു പറഞ്ഞു. ഞാനും എൻ്റെ ഭാര്യ ലാലിമോളും കൂടെ ചെന്ന് ആ സഹോദരിയെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വന്നു. അവർ കുളിപ്പിച്ച് വസ്ത്രമൊക്കെ ധരിപ്പിച്ച് അങ്ങനെ അവർക്ക് വേണ്ടി ഉപവസിക്കാൻ തുടങ്ങി. 3 ദിവസം അവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ 3-ാം ദിവസം ആ സഹോദരിക്ക് അവരിലുണ്ടായിരുന്ന ഭൂതം വിട്ടുപോയി. അവർക്ക് സുബോധം വന്നു. അവർക്ക് സുബോധം വന്നപ്പോൾ അവർ പിറ്റേ ദിവസങ്ങൾ മുതൽ ഞങ്ങളുടെ കൂടെ സുവിശേഷ വേലയുടെ ഭാഗമായി ട്രാക്ട് കൊടുക്കാനും ഞങ്ങളുടെ കൂടെ വരാനും ഒക്കെ തുടങ്ങി. അത് കണ്ടപ്പോൾ ആളുകൾക്ക് തോന്നിയിട്ട് കഴിഞ്ഞ ദിവസം വരെ ഇതിൽ മനസ്സുരോഗിയായി നടന്ന ഈ ജെസ്സി അല്ലേ, ജെസ്സിക്ക് എന്താണ് ഇങ്ങനൊരു മാറ്റം ഉണ്ടായത്, ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയാണ് പിന്നീട് നമ്മുടെ വീട്ടിൽ ആളുകൾ വരാൻ തുടങ്ങിയത്. അങ്ങനെ പല വീടുകളും കയറി ഇറങ്ങുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തോന്നും. സാമുദായികമായ നിരവധി എതിർപ്പുകൾക്കിടയിലും കുറവിലങ്ങാട് ടൗൺ കേന്ദ്രീകരിച്ച് ഭാര്യ ലാലിമോളോടൊപ്പം സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവരുന്ന പാസ്റ്റർ കെ ടി ബാബു ഇപ്പോൾ താൻ സ്ഥാപിച്ച IPC കുറവിലങ്ങാട് ടൗൺ ചർച്ച് സഭാ ശുശ്രൂഷകനുമായി കർത്തൃശുശ്രൂഷയിൽ ആയിരിക്കുന്നു. ഒൻപത് വർഷങ്ങൾക്ക് പിറകിലായിട്ട് 2010 ടെഹബോത്ത് ബൈബിൾ ട്രെയിനിങ് സെൻ്റർ എന്ന പേരിലൊരു ബൈബിൾ സ്കൂൾ ആരംഭിക്കുവാൻ, സായാഹ്ന ബൈബിൾ സ്കൂൾ ആരംഭിക്കാനിടയിത്തിരുന്നു. അത് സാധാരണക്കാരായ വിശ്വാസികളായ ആളുകൾ, അവർ സാധാരണ ജോലിക്ക് പോകുന്ന ആളുകൾ, അവർക്ക് ജോലിക്ക് കഴിഞ്ഞ് വന്ന് ബൈബിൾ പഠിക്കുവാൻ
ഒരു സാവകാശം ഉണ്ടാകാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ബൈബിൾ സ്കൂൾ തുടങ്ങാനിടയെത്തുന്നത്. ഇന്ത്യ പെന്തക്കോസ്തയുടെ ബൈബിൾ സ്കൂളായിരിക്കുന്ന IPC കോട്ടയം തിയോളജിക്കൽ സെമിനാരിയോട് ചേർന്ന് ആ ബൈബിൾ സ്കൂൾ ആരംഭിക്കാനിടയെത്തുന്നു. സെമിനാരിയുടെ അഫിലിയേഷനോടുകൂടിയായിരുന്നു ബൈബിൾ സ്കൂളിൽ നമ്മൾ നടത്തി വരുന്നത്. ഇപ്പോൾ 9th ബാച്ചിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബൈബിൾ സ്കൂളിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം സാധാരണ വിശ്വാസികളെ പാസ്റ്റർമാരെ വാർത്തെടുക്കുക അല്ലെങ്കിൽ പാസ്റ്റർമാരാക്കി എടുക്കുക എന്നുള്ള ഒരു ശുശ്രൂഷയേക്കാൾ ഉപരി നമുക്ക് എങ്ങനെ സാധാരണക്കാരായ വിശ്വാസികൾക്ക് എങ്ങനെ ദൈവവചനം പഠിപ്പിക്കാൻ കഴിയും. സാധാരണ ജോലിക്ക് പോകുന്ന കൂലിവേലയ്ക്ക് പോകുന്നവരെ സാധാരണ ജോലിക്ക് പോകുന്നവരെ അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ ബൈബിൾ പഠിക്കുവാൻ കഴിയും. അവർക്കൊരു ബൈബിൾ സ്കൂളിൽ പോയി അല്ലെ സെക്കുലർ ബൈബിൾ കോളേജിൽ പോയി പഠിക്കുവാൻ കഴിയാത്ത ആളുകൾക്ക് എങ്ങനെ ബൈബിൾ പഠിക്കുവാൻ കഴിയും. അതിനുവേണ്ടിയാണ് നമ്മൾ സായാഹ്ന ബൈബിൾ സ്കൂൾ ആരംഭിച്ചത്. സാധാരണ പണിക്ക് പോകുന്ന ആളുകൾക്ക് പണി കഴിഞ്ഞ് വന്ന് ക്ലാസ് പഠിക്കാനുള്ള സാവകാശം ഉണ്ട്. അങ്ങനെ ഏകദേശം നമ്മൾ 59 പേരെയോളം ഇപ്പോൾ ഗ്രാജുവേറ്റ് ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നടക്കുന്ന 9th ബാച്ച് ബൈബിൾ ക്ലാസ്സാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് സാധാരണക്കാർ ഈ ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ അനേകർ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. ഇപ്പോൾ ആർപ്പുകര നെയ്യൽ സഭയുടെ ശുശ്രൂഷൻ KT ഷാജി നമ്മുടെ ബൈബിൾ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അതുപോലെ വടക്കേണ്ടിലെ പല സംസ്ഥാനങ്ങളിൽ നമ്മുടെ ബൈബിൾ സ്കൂളിൽ പഠിച്ച അനേകർ ഇപ്പോൾ സുവിശേഷ വേലയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. നിരവധിയായ പരസ്യ യോഗങ്ങൾക്കും മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള നിരവധി ബോധവൽക്കരണ പരിപാടികൾക്കും പാസ്റ്റർ KT ബാബു നേതൃത്വം നൽകുന്നു. ഇപ്പോൾ കുറുപ്പന്തലുള്ള SH ബൈബിൾ സ്കൂളിലാണ് ആ ക്ലാസ് നടക്കുന്നത്. ഇപ്പോൾ ഈ ബാച്ചിൽ 18 പേര് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ദൈവവചനം വളരെ ക്രമീകൃതമായ രീതിയിൽ പഠിപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഞാൻ അനേക രാജ്യങ്ങളിൽ പോകുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. കേരളത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ പുറത്ത് അനേക രാജ്യങ്ങളിലും കർത്താവ് ഞാൻ പോകുന്നവർക്കെല്ലാം പറഞ്ഞൊരു കാര്യം ജീവിതത്തിൽ കർത്താവ് നടത്തിയ വഴികൾ അത് എത്ര പറഞ്ഞാലും മതിയാകാത്തതാണ്. കർത്താവ് നടത്തിയ വഴികൾ ഓരോ ദിവസവും ഞാൻ കർത്താവ് നടത്തിയ വഴികൾ പറഞ്ഞാലും തീരത്തില്ല. എനിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. എൻ്റെ ഭാര്യയുടെ പേര് ലാലിമോൾ ബാബു എന്നാണ്. അവളൊരു ടീച്ചറായിരുന്നു. ദീർഘവർഷങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞാൻ അവളുടെ ജോലി അവൾ സ്വയം രാജിവെച്ചു. അവളിപ്പോൾ അവൾ എന്നോടുകൂടി ഇപ്പോൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇവിടെ കർത്താവിൻ്റെ വേല ചെയ്തു പോകുന്നു. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്തത് യബനേസർ ബാബു. അവൻ ജന്മനാഥന് ഒരല്പം ബുദ്ധി വളർച്ച കുറവുള്ള ഒരു കുട്ടിയായിരുന്നതിനാൽ അവനെ സ്പെഷ്യൽ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നു. 2 മോളാണ് അവൾ നിവേദിത ബാബു. അവൾ തിരുവല്ലയിലുള്ള നിക്കോൾസൺ സ്കൂളിൽ സിറിയൻ സ്കൂളിൽ പഠിക്കുന്നു. അവൾ 10th ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഈ പറഞ്ഞു വന്ന താല്പര്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനെ മാറ്റം വരുത്തുവാൻ അവനൊരു രൂപാന്തരം വരുത്തുവാൻ ഈ ലോകത്തിലെ യാതൊരു തത്വസംഹിതയ്ക്കോ യാതൊരു പ്രത്യാശാസ്ത്രത്തിനോ കഴിയാതെ വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മദ്യത്തിനും മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കും കൊടുക്കാൻ കഴിയാത്ത സമാധാനം തരുവാൻ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രം യാതൊരു ആചാര കർമാനുഷ്ഠാനങ്ങൾക്കും കഴിയാത്തൊരു കാര്യം യേശുവിനെ രക്ഷാ കർത്താവായി സ്വീകരിക്കുന്ന വഴി മാത്രം. അതിന് വേറെ യാതൊരു കർമ്മമാർഗങ്ങളും നീ ചെയ്യണ്ട. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ ഓർപ്പിക്കുന്നത് നമ്മുടെ യാതൊരു കർമ്മമാർഗങ്ങളും ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ യാതൊരു കർമ്മമാർഗങ്ങളും ദൈവം നോക്കുന്നില്ല. നമ്മുടെ മനസ്സാണ് ദൈവം നോക്കുന്നത്. നാം നമ്മെ തന്നെ യേശുവിൻ്റെ കരങ്ങൾ സമർപ്പിച്ചാൽ പ്രിയ യേശു ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് നീ മരിച്ചത്, ഞാൻ വിശ്വസിക്കുന്നു, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണം, ഇന്നു മുതൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവേ എന്ന് നാം ആത്മാർത്ഥ ഹൃദയത്തോടെ പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ യേശു ക്ഷമിക്കുകയും നമുക്ക് ജീവിതത്തിൽ ഇത് അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത നിത്യ സമാധാനം ലഭിക്കുകയും ചെയ്യാനായിട്ട് തീരുന്നു. ഞാൻ ഓർപ്പിച്ചല്ലോ മദ്യത്തിന് തരാൻ കഴിയാത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് തരാൻ കഴിയാത്ത വലിയ സമാധാനം യേശു എൻ്റെ ജീവിതത്തിൽ തരുവാനിടയെ തീർന്നു. അനേക ദുർമാർഗങ്ങൾ വഴി ജീവിച്ച് അങ്ങനെ ജീവിച്ചിട്ടൊന്നും അതൊക്കെ ലഭിക്കുന്ന സമാധാനങ്ങൾ കേവലം മിനിറ്റുകൾ മാത്രം നിൽക്കുന്ന സമാധാനമാണ്. മദ്യപിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത് മദ്യപിച്ച് കഴിയുമ്പോൾ മദ്യത്തിൻ്റെ ആ ലഹരി മാറിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന 2 അനുഭവം, ഒന്ന് നമ്മുടെ കയ്യിലുള്ള കാശും തീരും, നമ്മുടെ സമാധാനവും നഷ്ടപ്പെടും.
കെ ടി ബാബുവിൻ്റെ രൂപാന്തരവും തുടർ ജീവിതവും ഒരു സമൂഹത്തിനാകെ പ്രചോദനവും മാതൃകയുമാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ഒരു സമൂഹത്തിന് മുമ്പിൽ അധപ്പതനത്തിൻ്റെ അവസാന വാക്കായിരുന്നു 1990s വരെ കെ ടി ബാബു എന്ന വ്യക്തി. ഇന്ന് അത് കർത്താവിനു വേണ്ടിയും ഒരു സമൂഹത്തിനായും പ്രയോജനമേകുന്നു. മുമ്പേ പ്രയോജനമില്ലാത്ത പലതും തുടർന്നു വന്ന ബാബു ഇന്ന് ആത്മാക്കൾക്ക് പ്രയോജനപ്പെടുന്ന ജീവിതവുമായി മുമ്പോട്ട് പോകുന്നു. ഞാനിത് ഇത്രയും വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞു വന്ന താല്പര്യം എന്താ വെച്ചാൽ, എന്നെ കേൾക്കുന്ന സാധാരണക്കാരായ ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനം നൽകുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. എൻ്റെ ജീവിതത്തിൽ പല ആചാര കർമ്മങ്ങളിലൂടെ പോയതാണ്. എല്ലാവിധ ക്രിസ്തീയ ഹൈന്ദവ ആചാരപ്രകാരം എല്ലാം ജീവിച്ചൊരു മനുഷ്യനാണ്. എൻ്റെ ജീവിതത്തിൽ ലഭിക്കാത്ത സമാധാനം എനിക്ക് യേശു നൽകുവാനായിട്ട് എത്തുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രവൃത്തി ഞാൻ ഓർപ്പിക്കട്ടെ, ഞാനിത് പറയാനുള്ള പ്രധാന കാരണം, നീ നരകത്തിൽ പോകരുത്, നീ നിത്യ നരകത്തിൽ പോകരുത്. നിനക്ക് ജീവിതത്തിൽ സമാധാനം നൽകുവാൻ, നിൻ്റെ ജീവിതത്തിൽ സമാധാനം സ്വസ്ഥതയും ആശ്വാസം നൽകണമെന്നുണ്ടെങ്കിൽ നീ യേശുക്രിസ്തുവിൽ മാത്രം നീ ആശ്രയിക്കുകയും യേശുക്രിസ്തുവിൽ മാത്രം നിൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്താൽ നിൻ്റെ ജീവിതത്തിൽ ഇത് നീ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനവും അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷവും നിൻ്റെ ജീവിതത്തിൽ യേശു തരുവാനായിട്ട് എത്തുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ ഓർപ്പിക്കട്ടെ, നിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ യേശുക്രിസ്തുവിലൂടെ മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നീ ഒരു നിമിഷം നീ ആയിരിക്കുന്ന ഏത് പശ്ചാത്തലത്തിലായിക്കോട്ടെ, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമാനോ, ഏത് ജാതി ഏത് വർഗ വർണ്ണ വിവേചനമില്ലാതെ നീ ഏത് വ്യക്തിയായാലും നീ യേശുക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ചാൽ, യേശുവിൽ മാത്രം നീ വിശ്വസിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ യേശുവിന് കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തെ യേശുവിന് വേണ്ടി സമർപ്പിക്കുക. യേശുവിന് വേണ്ടി സമർപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനവും സന്തോഷവും ആശ്വാസവും ലഭിക്കുവാനിടയെത്തരും. കെ ടി ബാബുവിൻ്റെ ജീവിതം ഒരു സമൂഹത്തിനാകെ മാതൃകയാണ്. തിരികെ വരില്ലെന്ന് സമൂഹം വിധി എഴുതുമ്പോഴും മനസ്സുണ്ടെങ്കിൽ സൗഖ്യമാകാം എന്ന സന്ദേശമാണ് ബാബുവിൻ്റെ ജീവിതം. ബാബു തൻ്റെ യാത്ര തുടരുകയാണ് കർത്താവിനു വേണ്ടി, അനേകം ആത്മാക്കളെ നേടുവാൻ വേണ്ടി. ക്രിസ്ത്യൻ ലൈവ്, ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ് ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾക്ക് മുമ്പിൽ. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.